ഹായ് നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ജിസിൻ റെഡി ടു പ്ലേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ മറ്റൊന്നല്ല, നമ്മൾ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ചില കുഞ്ഞിന് സാധാ രണ്ട് കുഞ്ഞ് വിരിയുന്നതാണ്. അപ്പോൾ അതിന് ഒരു കുഞ്ഞിന് സാധാരണ ഒരു ആരോഗ്യക്കുറവ് വളരെ കുറവായിരിക്കും. സാധാരണ ഒരു കുഞ്ഞിനായിരിക്കും ആദ്യം ജനിക്കുന്ന കുഞ്ഞിനായിരിക്കും കുറച്ചുകൂടെ ഒരു നല്ല ആരോഗ്യമുള്ളത്. എപ്പോഴും അതിനായിരിക്കും കൂടുതൽ ഫുഡ് കൊടുക്കുന്നത്, അതായിരിക്കും കൂടുതൽ ഫുഡ് തിന്നാനുള്ളത് ഉണ്ടാകുന്നത്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം കൈത്തീറ്റി കൊടുക്കുകയാണ് അതിന് ഒപ്പം എത്തിക്കാനുള്ളത്. ഇതിനാണ് ഞാൻ ഒരെണ്ണം കുറച്ച് കുറവായിരുന്നു, ചെറുതായിരുന്നു. ഇതിനപേക്ഷിച്ച് ഇത്തിരി ലേശം ഇതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കൈത്തീറ്റിയെ കൊടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്, കുറച്ച് അതിന് ഏകദേശം അതിനോട് അടുപ്പിച്ച് തന്നെ ശാക്കി വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ ഇതും ഇതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്ന സംഭവം, ഒരു കുഞ്ഞിന് ഇത് തീറ്റ് കൊടുക്കാതെ രണ്ട് ദിവസം ഇവിടെ ഇല്ലാതെ അങ്ങനെ അത് ഒരെണ്ണം അത് ചത്തുകയും ചെയ്തു. ഒരു ഒരു കുഞ്ഞുങ്ങളിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ ആൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, മറ്റേത് എന്തോ കാരണം കൊണ്ട് ചത്തുപോയി. ഇതും അതുപോലെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഇപ്പം ഒരെണ്ണത്തിനും ഏകദേശം രണ്ടും ഒരേ ലെവലാക്കിയിട്ടുണ്ട്. സാധനം ആദ്യം മുട്ട വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റേ വെച്ച് ഇത് ആദ്യം വിരിഞ്ഞ സാധനം, ഇത് രണ്ടാവും. അതിനപേക്ഷി കുറച്ച് ആരോഗ്യം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത് തിരിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ നോക്കണം ഫുഡ് കാശും കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൈ നിന്ന് കൈത്തീറ്റ് കൊടുത്ത് റെഡിയാക്കും, അല്ലെങ്കിൽ ആ മറ്റേ അപേക്ഷിച്ച് ഒരു ആരോഗ്യം കുറഞ്ഞ് മുന്നായി മാറും. നമ്മളെ പുതിയ കുഞ്ഞന്മാരാണ്, ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള കുഞ്ഞന്മാരാണ്. രണ്ടാഴ്ച ടൈപ്പിലുള്ള കുഞ്ഞുമാരാണ്. അവന്മാർ ഇത്ര റെഡി ആയിരിക്കുകയാണ്, എല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന. ഇപ്പോൾ നല്ല നമ്മൾ കൈത്തീറ്റയൊക്കെ കൊടുത്ത് നല്ല റെഡിയാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ മുട്ട വിരിഞ്ഞ് രണ്ട് മുട്ട വിരിയുമ്പോൾ ഏത് ഒരു കുഞ്ഞ് കുറച്ച് സൈസ് കുറവായിരിക്കും, അതായത് ആദ്യത്തെ കുഞ്ഞ് വിരിയുകയും അത് നല്ല ഫുഡ്, രണ്ടാമത്തെ കുഞ്ഞ് വിരിയുമ്പോൾ അതിന് മറ്റേ അപേക്ഷിച്ച് സൈസ് കുറവായിരിക്കും. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് റെഡിയാക്കുക, നമ്മൾ കൈത്തീറ്റയൊക്കെ കൊടുത്ത് അതിൻ്റെ അതേ ലെവലിൽ തന്നെ എത്തിക്കുക. അല്ലെങ്കിൽ അത് ഒരു കുഞ്ഞിന് നോർമലായിട്ട് ആരോഗ്യം കുറവായിരിക്കും വളർന്നു വരുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് കൈത്തീറ്റയൊക്കെ കൊടുത്താണ് സെറ്റ് ചെയ്യണം. ഇതെല്ലാം എൻ്റെ പറവ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വിരിഞ്ഞ് റെഡിയായുള്ളൂ. അടുത്തൊരു പേരൻ്റെ കുഞ്ഞാണ്, അതും ഏകദേശം രണ്ടരാഴ്ച പ്രായമുള്ള കുഞ്ഞാണ്. അത് ഏകദേശം രണ്ടും ഒരേ ലെവൽ തന്നെയാണ്, കാര്യം ഒന്നിന് ഇത്തിരി ഒരു ആരോഗ്യക്കുറവായിരുന്നു, ഇപ്പോൾ അതിൻ്റെ കൂടുതൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനും രണ്ട് പ്രാവൻ്റെ കുഞ്ഞുങ്ങളാണ്. അടുത്ത റൗണ്ടിലുള്ള ചാമ്പ്യന്മാരാണ് കുഞ്ഞുങ്ങൾ. നല്ല സൈസ് ആവുന്ന ഒരു നല്ല രീതിയിലുള്ള ഫുഡുകളാണ് നല്ല ഫുഡുകൾ കൊടുക്കുക, നല്ല ആരോഗ്യത്തിലുള്ള കുഞ്ഞുങ്ങൾ റെഡിയായി വരുള്ളൂ. നമ്മൾ ഫുഡ് തള്ളപ്പാടുകൾ വെച്ചിടുന്ന നല്ല കഴുകി റെഡിയാക്കി വേണം വെച്ചിടുക. എല്ലാ ഫുഡായാലും നല്ല രീതിയിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കി റെഡിയാക്കി നോക്കാം, പൂപ്പലൊന്നും പാടില്ല. അപ്പം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങൾ, നല്ല സെറ്റ് കുഞ്ഞുങ്ങൾ വളർത്തുന്നതിനെ കുറിച്ച് ഇതാണ് നമ്മൾ അടുത്ത പറവയ്ക്കുള്ള സെറ്റാണത്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് അടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിനിപ്പോൾ അടുത്ത പറവയിൽ സെറ്റായി വരും. മറ്റേ ആദ്യം കാണിച്ച കുഞ്ഞുങ്ങൾ തന്നെയാണ് അടുത്ത ഇതിലായിരിക്കും വെച്ചിരിക്കുന്നത്. നമ്മളെ പുലികളാണ്, എൻ്റെ പാരൻസൊക്കെ സൂപ്പർ പാരൻസാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ നല്ല സെറ്റാക്കി ഇട്ടിരുന്ന കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പറവ് സമയമാകുമ്പോൾ ഇതും കാണിച്ചു തരും ഇങ്ങനെ പറക്കുന്നതാണ്. ഓക്കെ.
അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചാനൽ അടുത്ത എപ്പിസോഡ് വെച്ച് അടുത്ത ഉടൻ കാണുന്നതായിരിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാമെന്ന് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞിരിക്കും. ഓക്കെ, എൻ്റെ അടുത്ത കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ സബ്സ്ക്രൈബ് മറക്കണ്ട. ആ ബെൽ ഐക്കൺ ഒന്ന് നോക്കി അടുത്തുള്ള തുടർച്ചയായുള്ള വീഡിയോകൾ കാണാൻ സാധിക്കും. ഓക്കെ.